ലോകത്തിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് April 27 ആഗോള കത്തോലിക്ക സഭ ഇന്നേ ദിവസം വിശുദ്ധ സീതയുടെ തിരുനാളാണ് ആഘോഷിക്കുന്നത്. വേലക്കാരുടെയും ക്രിസ്ത്യന്മാരുടെയും മധ്യസ്ഥയായ വിശുദ്ധ സീത 1218 ഇറ്റലിയിലെ ലൂക്ക പട്ടണത്തിനടുത്തുള്ള മോൺസ് സെഗ്രാഡി എന്ന ഗ്രാമത്തിലാണ് ജനിച്ചത്. തികച്ചും ദരിദ്രരായിരുന്നു അവരുടെ മാതാപിതാക്കൾ. എങ്കിലും പുണ്യസമ്പാദനത്തിൽ ധനവാന്മാരായിരുന്നു അവരുടെ കുടുംബം. മാതാപിതാക്കളുടെ മാതൃകാപരമായ ജീവിതം കണ്ടിട്ടാവണം കൊച്ചുനാൾ മുതൽ തന്നെ പുണ്യസമ്പാദനത്തിലും ഭക്തകൃത്യങ്ങളിലും അത്യുത്സാഹിയായിരുന്നു സീത. ദാരിദ്ര്യം അതിന്റെ പിടിമുറുക്കിയത് കൊണ്ടാവണം തന്റെ 12-ാമത്തെ വയസ്സിൽ തന്നെ ആ കൊച്ചു പെൺകുട്ടിക്ക് വീട്ടുവേലയ്ക്കായി പോകേണ്ടതായി വന്നു. ലൂക്ക പട്ടണത്തിലുള്ള ഫാറ്റിനെല്ലി കുടുംബത്തിലേക്കാണ് അവൾ ജോലിക്കായി പോയത്. ഫാറ്റിനെല്ലി കുടുംബം പട്ടു വ്യവസായത്തിൽ പേരുകേട്ട കുടുംബമായിരുന്നു. ഒത്തിരി ജോലിക്കാരും അവിടെ ഉണ്ടായിരുന്നു. ജോലിക്കായി കടന്നു ചെന്ന സീതയെ കാത്തിരുന്നത് വേദനയുടെയും ക്ലേശങ്ങളുടെയും നാളുകളായിരുന്നു. തികച്ചും സൗമ്യവതിയും ജോലികൾ ചെയ്യാൻ അത്യുത്സാഹിയുമായിരുന്ന സീത യജമാനാലും യജമാനത്തിയാലും അംഗീകരിക്കപ്പെടുമെന്നുള്ള ഭയത്താൽ കൂടെ ഉണ്ടായിരുന്ന ജോലിക്കാർ അവൾക്കെതിരെ ഗൂഢാലോചനകൾ നടത്തി. മനഃപൂർവ്വം പാത്രങ്ങൾ പൊട്ടിച്ച് അത് സീതയുടെ പേരിലാക്കുക, ഭവനത്തിൽ എന്തെങ്കിലും കാണാതെ പോയാൽ അത് സീതയാൻ എടുത്തുകൊണ്ടു പോയതെന്ന് പറയുക, യജമാനത്തെ എന്തെങ്കിലും പ്രത്യേക ജോലി സീതയെ ഏൽപ്പിച്ചാൽ അത് കൃത്യമായി ചെയ്യാൻ സാധിക്കാത്ത തരത്തിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുക, അങ്ങനെ പല രീതിയിലും കൂടെയുള്ള ജോലിക്കാർ അവളെ ദ്രോഹിച്ചുകൊണ്ടിരുന്നു. അതിനാൽ തന്നെ എല്ലാ ദിവസവും യജമാനനിൽ നിന്നും യജമാനത്തിൽ നിന്നും ശകാരങ്ങളും ശിക്ഷകളും സീതയ്ക്ക് നേരിടേണ്ടതായി വന്നു. എന്നാൽ ഇവയെല്ലാം ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി സഹിക്കുകയാണ് സീത ചെയ്തത്. ജോലിക്കാരുടെ നേതാവായിരുന്ന എറിക്കേറ്റായിരുന്നു എല്ലാ ജോലിക്കാരെയും സീതയ്ക്കെതിരെ ഓരോന്നും ചെയ്യുവാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെയിരിക്കെ എറിക്കേറ്റിന് മാരകമായ ഒരു രോഗം പിടിപെട്ടു. കൂടെ ഉണ്ടായിരുന്ന ജോലിക്കാരാരും തന്നെ എറിക്കേറ്റിനെ ശുശ്രൂഷിക്കുവാൻ തയ്യാറായില്ല. എന്നാൽ സീത തന്റെ ജോലികളെല്ലാം അതിവേഗം പൂർത്തിയാക്കിയതിനു ശേഷം എറിക്കേറ്റിനെ ശുശ്രൂഷിക്കുവാൻ തുടങ്ങി. ഇത് എറിക്കേറ്റിന്റെ ഹൃദയം തുറന്നു. പശ്ചാത്താപ വിവശയായ എറിക്കേറ്റ് തങ്ങൾ സീതയ്ക്കെതിരെ ചെയ്തു കൂട്ടിയ കാര്യങ്ങളെല്ലാം യജമാനനെയും യജമാനത്തെയും അറിയിച്ചു. അങ്ങനെ സീതയുടെ നിരപരാധിത്വം അവിടെ തെളിഞ്ഞു. സീതയുടെ ആത്മാർത്ഥതയും വിശ്വസ്തതയും മനസ്സിലാക്കിയ യജമാനൻ അവളെ വീട്ടിലെ ഉയർന്ന കാര്യങ്ങളുടെ മേൽനോട്ടം വഹിക്കുവാനുള്ള ചുമതല ഏർപ്പെടുത്തി. തന്റെ തിരക്കേറിയ ജീവിതത്തിനിടയിലും ദൈവവുമായി ഗാഢമായ ബന്ധമാണ് സീത പുലർത്തിയിരുന്നത്. പ്രഭാതത്തിൽ ഒത്തിരി നേരത്തെ എഴുന്നേറ്റ് അവൾ വിശുദ്ധകുർബാന അർപ്പണത്തിനായി പോകുമായിരുന്നു. രാത്രിയുടെ യാമങ്ങളിൽ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ദരിദ്രരോടുള്ള സീതയുടെ അനുകമ്പയും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. തനിക്ക് കിട്ടുന്ന തുച്ഛമായ വരുമാനത്തിൽ നിന്ന് പോലും വലിയൊരു ഭാഗം അവൾ ദരിദ്രരെ സഹായിക്കുവാനായി മാറ്റിവെച്ചിരുന്നു. വിശുദ്ധ സീതയുടെ ജീവിതത്തിലെ ചെറിയൊരു അനുഭവം ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാം. ഒരിക്കൽ നാട്ടിൽ ക്ഷാമം അതിരൂക്ഷമായിരുന്ന സമയം, ജനങ്ങളെല്ലാം ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി അങ്ങുമിങ്ങും അലഞ്ഞു നടന്നു. അങ്ങനെ കുറച്ചു പട്ടിണി പാവങ്ങൾ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി സെറ്റിനലി വീട്ടുപടിക്കലും എത്തി. യജമാനൻ ആ സമയത്ത് വീട്ടിലില്ലായിരുന്നു. അവരുടെ ദയനീയ അവസ്ഥ മനസ്സിലാക്കിയ സീത ധാന്യപ്പുരയിൽ നിന്നും കുറേയധികം ധാന്യങ്ങൾ അവർക്കെടുത്തു കൊടുത്തു. യജമാനൻ തിരിച്ചെത്തിയ ഉടനെ തന്നെ മറ്റ് ജോലിക്കാർ നടന്ന കാര്യങ്ങളെല്ലാം യജമാനനെ അറിയിച്ചു. ഇതറിഞ്ഞ യജമാനൻ ക്രുദ്ധനായി സീതയെ വലിച്ചിഴച്ചുകൊണ്ട് ധാന്യപുരയിലേക്ക് പോയി. അത്ഭുതമെന്ന് പറയട്ടെ, ഒരു മണി ധാന്യം പോലും കുറഞ്ഞതായി യജമാനന് കണ്ടെത്താനായില്ല. അതെ, സീതയുടെ നിഷ്കളങ്കതയ്ക്ക് മുന്നിൽ ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. ഒരു പ്രാവശ്യമല്ല, സീതയുടെ ജീവിത അവസാനം വരെയും ഒത്തിരിയേറെ പ്രാവശ്യം ദൈവം സീതയ്ക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. 1272 തന്റെ 60-ാമത്തെ വയസ്സിൽ ഈ ലോകത്തിൽ നിന്നും സീത തന്റെ സ്വർഗീയ ഭവനത്തിലേക്ക് യാത്രയായി. 1696 സീത വിശുദ്ധയായി പ്രഖ്യാപിക്കപ്പെട്ടു. 700 വർഷങ്ങൾക്കിപ്പുറവും വിശുദ്ധ സീതയുടെ
ജീർണിക്കാത്ത പുണ്യശരീരം ലൂക്ക പട്ടണത്തിലെ സാൻ ഫെർഡിനോ ദേവാലയത്തിൽ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു. സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ ശാന്തമായി അവയെ നേരിടണമെങ്കിൽ ആന്തരികമായി നാം ശക്തരാകണം. വിശുദ്ധ സീതയുടെ ജീവിതത്തിൽ അനുദിനമുള്ള വിശുദ്ധ കുർബാന അർപ്പണത്തിലൂടെയും രാത്രിയുടെ യാമങ്ങളിൽ ഉണർന്നിരുന്നുള്ള പ്രാർത്ഥനയിലൂടെയും ഒക്കെയാണ് തനിക്കെതിരെ ഉണ്ടായ അനീതികൾ ശാന്തമായി നേരിടുവാൻ അവൾ ശക്തയായത്. സഹനങ്ങളോടുള്ള നമ്മുടെ പ്രതികരണങ്ങളാണ് നമ്മുടെ ആന്തരികതയെ വെളിപ്പെടുത്തുന്നത്. വിശുദ്ധ സീതയുടെ ജീവിതത്തിലെ പുണ്യം എന്ന് പറയുന്നത് സഹനങ്ങളെ സഹിച്ചു എന്നതിലല്ല, നേരെ മറിച്ച് സഹനങ്ങളെ സ്നേഹിച്ചു എന്നതിലാണ്. താൻ ഒത്തിരിയേറെ സ്നേഹിച്ച സഹജോലിക്കാർ തനിക്കെതിരെ കുറ്റങ്ങൾ പറഞ്ഞു പരത്തിയിട്ടും തന്റെ യജമാനനും യജമാനത്തെയും നിരന്തരം തന്നെ ശാസിച്ചിട്ടും ശിക്ഷിച്ചിട്ടും അവരോട് ഒരൽപ്പം പോലും ദേഷ്യമോ വെറുപ്പോ അവൾ ഹൃദയത്തിൽ വച്ചു പുലർത്തിയില്ല. അവരോട് പൂർണ്ണമായി ക്ഷമിക്കുകയും സ്നേഹിക്കുകയുമാണ് ചെയ്തത്. നമ്മുടെ ജീവിതവും കർത്താവിന്റെ മുൻപിൽ നമുക്ക് തുറന്നു വയ്ക്കാം. നമ്മുടെ ജീവിതത്തിലും വ്യത്യസ്തമായ സഹനങ്ങളും അസ്വസ്ഥതകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകും. എന്നാൽ അവിടെയൊന്നും തളർന്നു പോകേണ്ടവരല്ല നമ്മൾ. എന്നെ അറിയുന്ന, എന്നെ പൂർണ്ണമായി മനസ്സിലാക്കുന്ന, എന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുന്ന സ്നേഹസമ്പന്നനായ ഒരു ദൈവമാണ് നമുക്കുള്ളത് എന്ന ബോധ്യം നമുക്കുണ്ടാവട്ടെ. 1 പത്രോസ് 5:6 ഇപ്രകാരം പറയുന്നു, കർത്താവിന്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ, അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ, അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. അതെ, നമ്മുടെ ഉള്ളും ഉള്ളവും അറിയുന്ന നമ്മുടെ കർത്താവ് തക്ക സമയത്ത് നമ്മളെ ഉയർത്തിക്കൊള്ളും. വിശുദ്ധ സീതയുടെ ജീവിതത്തിലെ പുണ്യങ്ങളൊക്കെ നമുക്കും ഒപ്പിയെടുക്കാം. ഈശോയുടെ സ്നേഹത്തെ പ്രതി തിന്മയിൽ നിന്നകന്ന് സഹനങ്ങളെ സ്നേഹത്തോടെ സ്വീകരിച്ചുകൊണ്ട് വിശുദ്ധിയുള്ള ഒരു ജീവിതം നമുക്ക് നയിക്കാം. അങ്ങനെ നമുക്കും വിശുദ്ധരായിത്തീരാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.